ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്തേക്ക് BJPയുടെ ബന്ധു നിയമനമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി ജയ്ഷാ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതൊരുതരം നെപ്പോട്ടിസം ആണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുവരുന്ന പ്രധാന വിമർശനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷായുടെ മകനാണ് ജയ്ഷാ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് പുതിയ ICC ചെയർമാനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത്. നിലവിൽ ജയ്ഷാ BCCI ചെയർമാനാണ്. 2019 ഒക്ടോബർ മുതൽ BCCI സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജയ്ഷാ 2021 ജനുവരി മുതൽ ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിരുന്നു. എന്നാൽ 2024 December 1 ജയ്ഷാ ഔദ്യോഗികമായി ICC ചെയർമാൻ സ്ഥാനത്ത് ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. നിലവിലെ ചെയർമാൻ ഗ്രേഗ് പെർക്ലി 3rd time സ്ഥാനത്ത് തുടരേണ്ടതില്ലെന്ന തീരുമാനത്തോടെയാണ് ജയ്ഷാ എതിരില്ലാതെ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ ജയ്ഷാക്കും BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിശ്വസ്തതയുമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് നടന്നിരിക്കുന്നത്. ഇത്തരക്കാർക്ക് പദവി നൽകുന്നതിലൂടെ കളിക്കാരെ അവരുടെ മെറിറ്റിനേക്കാൾ ജനപ്രീതിയുടെ അടിസ്ഥാനത്തിൽ തെറ്റായ റിക്രൂട്ട്മെന്റിലേക്ക് നയിച്ചേക്കാമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. ഇന്ന് സ്വയം പ്രഖ്യാപിതനായ ക്രിക്കറ്റ് പ്ലെയർ ജയ്ഷാ ICC തലപ്പത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിഹാസ ക്രിക്കറ്റ് താരം, കരിസ്മാറ്റിക് പ്രഭാഷകൻ, ഗംഭീര അഡ്മിനിസ്ട്രേറ്റർ, സ്വജനപക്ഷപാത വിരുദ്ധൻ, എളിയ പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തി എന്നിവയാണ് ജയ്ഷായുടെ യോഗ്യതകൾ എന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിനെ സോഷ്യൽ മീഡിയ ഇതിനോടകം പരിഹസിക്കുകയും ചെയ്തു. നേരത്തെ ക്രിക്കറ്റ് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും ജയ്ഷാക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് 2 ICC ചെയർമാൻ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ട്. 2014 മുതൽ 2015 എൻ ശ്രീനിവാസൻ, 2015 മുതൽ 2020 ശശാങ്ക് മനോഹർ എന്നിവരാണ് ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന ഇന്ത്യക്കാർ. ICC പ്രസിഡന്റ് സ്ഥാനത്തും 2 ഇന്ത്യക്കാർ എത്തിയിരുന്നു. 1997 മുതൽ 2000 ജമോഹൻ ഡൽമിയും 2010 മുതൽ 2012 ശരത് പവാറുമാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്. ഏതായാലും ജയ്ഷയുടെ മാറ്റത്തിനനുസരിച്ചായിരിക്കും BCCIയിലെ കാര്യങ്ങൾ തീരുമാനിക്കുക. തെരഞ്ഞെടുപ്പ് വിജയം നേടാനായാൽ ICC അധ്യക്ഷനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാളാകും 35-കാരനായ ജയ്ഷാ. ഈ പദവിയിലെത്തുന്ന 5th ഇന്ത്യക്കാരനുമാകും അദ്ദേഹം. അതിനു മുമ്പ് ജഗ്മോഹൻ ഡാൽമിയും NCP തലവൻ ശരത് പവാറും ഇന്ത്യൻ സിമൻസ് മാനേജിംഗ് ഡയറക്ടറും മുൻ BCCI അധ്യക്ഷനുമായ എൻ ശ്രീനിവാസൻ, മുതിർന്ന അഭിഭാഷകനും മുൻ BCCI അധ്യക്ഷനുമായ ശശാങ്ക് മനോഹർ എന്നിവരാണ് ഇതിനു മുമ്പ് ICCI തലപ്പത്തിരുന്ന ഇന്ത്യക്കാർ.